വീഡിയോ കണ്ടല്ലേ, സഹിക്കാനേ പറ്റുന്നില്ല, നമുക്കത് കാണാനും പറ്റുന്നില്ല, സഹിക്കാനും പറ്റുന്നില്ല. നമ്മുടെ രാജ്യത്തല്ലേ ജനാധിപത്യ ഭാരതം നമ്മുടെ എത്ര അഭിമാനമായിരുന്നു. ഈ ജനാധിപത്യ ഭാരതത്തിൽ ഈ മനുഷ്യത്വഹീനമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുമ്പോ എന്തിനാണ് ഈ മനുഷ്യാവകാശ കമ്മീഷൻ കാഴ്ചക്കാരായി നോക്കി നിൽക്കാനോ? ഭരിക്കുന്ന ഗവൺമെന്റ് ബി ജെ പി സർക്കാരുകളെ പോലെ തന്നെ തെരഞ്ഞെടുക്കപ്പെട്ട ഉത്തരവാദിത്തമുള്ള മനുഷ്യാവകാശ കമ്മീഷൻ കാഴ്ചക്കാരായിരുന്നു. എന്തിനാണ് ദേശീയ വനിതാ കമ്മീഷൻ? എന്തിനാണ് രേഖ എന്ന് പറയുന്ന രേഖ ശർമ്മ എന്നുള്ളതാണ് അവരുടെ പേര്? ഒന്ന് ഇടപെട്ട് അവിടെ പോയി കണ്ടൂടെ, അവർക്കറിയാമല്ലോ ഈ കാര്യം ഇങ്ങനെ നടക്കുന്നുണ്ടെന്ന്. ഇതൊക്കെ നടന്നോട്ടെ, അപ്പൊ ചോദ്യം ചെയ്യാൻ ആരുമില്ല. ഞങ്ങൾ എന്ത് ചെയ്താലും അതിനെ സംരക്ഷിക്കാൻ ഞങ്ങൾ കാണുന്നുണ്ട് എന്നുള്ള തോന്നല്ലല്ലേ ഈ ഭീകരമായിട്ടുള്ള പ്രവർത്തനം മണിപ്പൂരിലും അതുപോലെ മറ്റു സ്ഥലങ്ങളിലും നടക്കുന്നത്. ഇത് ഇന്ത്യയിലെ മറ്റു സ്റ്റേറ്റുകളിൽ വ്യാപിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. നമുക്കൊരു പ്രധാനമന്ത്രി മാത്രമല്ല, ഇന്ത്യയുടെ ഒന്നാം പൗരൻ എന്നറിയപ്പെടുന്ന ഒന്നാം പൗര രാഷ്ട്രപതിയുണ്ട്. പാഞ്ചാലി വസ്ത്രാക്ഷേപത്തെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇന്നും ഏതോ ആയിരങ്ങൾക്ക് വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ മഹാഭാരതത്തിലെ ദ്രൗപതിക്കുണ്ടായിട്ടുള്ള കൗരവ സഭയിൽ വെച്ചുണ്ടായിട്ടുള്ള വസ്ത്രാക്ഷേപം മുഴുവനായിട്ട് നന്ദിയായിട്ടില്ല. ആ വസ്ത്രാക്ഷേപം പോലും ഏറ്റവും വലിയ നിന്ദയായിട്ടാണ് നമ്മൾ കാണുന്നത് അല്ലേ. സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം പാഞ്ചാലി വസ്ത്രാക്ഷേപം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഭാരതത്തിൽ അറിയാത്തവരായിട്ട് ആരുമില്ല. അത്ര നിർദ്ദിഷ്ടമാണ്. ഇവിടെ വസ്ത്ര ആക്ഷേപമല്ല, വസ്ത്രം മുഴുവൻ അഴിച്ചു മാറ്റി നഗ്നയായിട്ട് നടത്തിക്കൊണ്ട് പോയത് അവരുടെ ആ കൗരവ ശാസ്ത്രം ഉൾപ്പെടെയുള്ള കൗരവന്മാരുടെ ഈ നികൃഷ്ടമായ പ്രവൃത്തിയെ നോക്കിക്കൊണ്ട് നിന്നവർ കുറ്റവാളികളല്ലേ? വനിതാ കമ്മീഷൻ കുറ്റവാളിയല്ലേ? അവരെന്ത് സമീപനമാണ് സ്വീകരിച്ചത്? ഗവൺമെന്റ് കൊടുത്തൂടെ? അവർക്ക് കൊടുക്കാനുള്ള ഉത്തരവാദിത്വമില്ലേ? അതൊന്നും അവർ ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല, നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ഇത്തരം സംഭവങ്ങൾക്ക് പ്രോത്സാഹനവും പ്രചോദനം കൊടുക്കുകയാണ്, കുറ്റവാളികൾക്ക് സംരക്ഷണം കൊടുക്കുകയാണ്. ഞാൻ സാന്ദർഭികമായിട്ട് പറയാം, ഗുസ്തി താരങ്ങളെ, വനിതാ ഗുസ്തി താരങ്ങൾ രണ്ടു മാസമോടെ സമരം നടത്തി. അതിലെ ഏറ്റവും ചെറിയ പെൺകുട്ടിയെ ബോക്സോ കേസിൽ ഉൾപ്പെട്ട ആ പെൺകുട്ടിയുടെ അച്ഛനെ എങ്ങനെയോ സ്വാധീനിച്ചു എന്നൊക്കെയാണ് കേൾക്കുന്നത്. എന്തായാലും അവസാനം അവരുടെ സമരത്തിന്റെ ഭാഗമായി കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടു. കുറ്റപത്രം സമർപ്പിച്ചപ്പോ അതിഭീകരമായ വിധത്തിലുള്ള സ്ത്രീകളോടുള്ള കുറ്റകൃത്യമാണ്, ലൈംഗിക കുറ്റകൃത്യമാണ് ഈ ബി ജെ പി എം പി ചെയ്തിട്ടുള്ളത്. അവിടെ ഒരു 10-20 മണ്ഡലങ്ങളിൽ ജയിക്കാനുള്ള സ്വാധീനമുള്ള മനുഷ്യനാണ് ഇതുപോലെ പോലും ഈ പ്രതിപോട്ട്. ബി ജെ പി അടങ്ങിയിട്ടില്ല. ബി ജെ പി ആ സ്ഥാനത്ത് നിന്ന് അയാളെ മാറ്റാനോ അല്ലെങ്കിൽ അയാൾക്കെതിരെ ചോദ്യം ചെയ്യാനോ തയ്യാറായിട്ടില്ല. അവസാനം ബ്രിജ്ഭൂഷൺ ശരത് സിംഗിന്റെ ജാമ്യത്തെ സംബന്ധിച്ച് കോടതിയിൽ വന്നപ്പോ ജാമ്യം കൊടുക്കണോ ജാമ്യം നിഷേധിക്കണോ എന്ന് ജഡ്ജി ചോദിച്ചപ്പോ പ്രോസിക്യൂട്ടറും ഉണ്ടെന്നില്ല, പോലീസും ഉണ്ടെന്നില്ല. വീണ്ടും ചോദിച്ചു, ബ്രിജ്ഭൂഷന് ഈ കുറ്റപത്രം അനുസരിച്ചാണെങ്കിൽ ജാമ്യം കിട്ടില്ല, നിങ്ങളുടെ അഭിപ്രായം ഇവിടെ അറിയണം. കോടതിക്ക് എങ്കിലും മാത്രമേ ഒരു തീരുമാനമെടുക്കാൻ കഴിയൂ, ജാമ്യം നിഷേധിക്കണോ ജാമ്യം കൊടുക്കണോ എന്ന് ചോദിച്ചപ്പോ പിന്നെയും ഉണ്ടെന്നില്ല പ്രോസിക്യൂട്ടർ. പോലീസുകാർക്ക് വേണ്ടി പ്രധാനമന്ത്രിയുടെ അമിത്ഷായുടെ ആഭ്യന്തര വകുപ്പിന്റെ പോലീസാണ് ഡൽഹിയിൽ, അല്ലാതെ ഡൽഹിയിലെ ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ പോലീസല്ല, കേന്ദ്ര ഗവൺമെന്റിന്റെ പോലീസാണ്. അവര് പറഞ്ഞു ഞങ്ങളിതിനെ എതിർക്കുന്നില്ല.